ഉത്തരാഖണ്ഡ് ിലെ കടുവാൽ ജില്ലയിൽ കാൺപൂർ ഗ്രാമത്തിൽ നടക്കുന്ന കഥയാണിത്. രണ്ടു ദിവസം മുമ്പാണ് രാംദിൻ അമ്മാവന്റെ വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ അനുജന്റെ മകനായ സമീർ വന്നത്. അമ്മാവ, ഞാനിവിടെ എന്ത് ജോലിക്കാണോ വന്നത്, ആ ജോലി പൂർത്തിയായി. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ബസ്സിൽ എന്റെ നാട്ടിലേക്ക് തിരികെ പോകുന്നു. മോനെ, എന്താ നീ പറയുന്നത്? ഇന്ന് ഞാൻ നിന്നെ പോകാൻ അനുവദിക്കില്ല. അയ്യോ അമ്മാവ, എനിക്ക് പോയേ പറ്റൂ. എന്ത് വന്നാലും ഞാൻ പോയിരിക്കും. ദേ നോക്ക് മോനെ, നിനക്ക് പോകണമെന്ന് നിർബന്ധമാണെങ്കിൽ നീ പൊയ്ക്കോളൂ. എന്നാൽ ഞാൻ ഈ പറയുന്ന കാര്യം ശ്രദ്ധിച്ചു കേൾക്കണം. ഇന്ന് അമാവാസി ദിവസമാണ്. ഈ ദിവസം രാത്രിയാണ് ഈ ഗ്രാമത്തിലെ ചെകുത്താന്മാർ വളരെയധികം സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രിയുള്ള യാത്ര സാധിക്കുമെങ്കിൽ നീ ഒഴിവാക്ക്. നാളെ രാവിലെ നേരം പുലർന്നാൽ നിനക്ക് പോകാമല്ലോ. അമ്മാവ, എനിക്ക് ഈ പ്രേതം പിശാചിലെന്ന് ഒരു വിശ്വാസവുമില്ല. അതല്ല മോനെ, നമ്മുടെ ഗ്രാമത്തിലെ ബസ് സ്റ്റാൻഡ് നിലകൊള്ളുന്നത് പഴയൊരു ശ്മശാനത്തിലാണ്. അവിടെ ഒരുപാട് ചെകുത്താന്മാരുണ്ട്. അമ്മാവ, നിങ്ങൾ എന്തു പറഞ്ഞാലും ശരി, എനിക്കൊരു പേടിയുമില്ല. ഞാൻ എന്തായാലും ഇന്ന് പോയിരിക്കും. അങ്ങനെയാണെങ്കിൽ ശരി മോനെ, ഇനി എന്തായാലും ഞാൻ നിന്നെ തടയുന്നില്ല. പക്ഷേ പുറപ്പെടുന്നതിന് മുമ്പ് ഈ അമ്മാവൻ പറയുന്ന കാര്യം ശ്രദ്ധയോടെ കേൾക്കണം. പറയൂ അമ്മാവ. അതായത്, ഓരോ അമാവാസി ദിവസവും രാത്രി ചെകുത്താന്മാരുടെ ഒരു ബസ് യാത്ര ആരംഭിക്കും. അറിയാതെ ആ ബസ്സിൽ കയറിയിട്ടുള്ള ആരും ഇന്ന് ജീവനോടെയില്ല. നീ ബസ്സിൽ കയറിക്കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന ഒരു കാര്യം ഒരിക്കലും മറക്കരുത്. നീ കയറുന്ന ബസ്സിൽ സഞ്ചരിക്കുന്ന യാത്രക്കാർ പരസ്പരം സംസാരിക്കുന്നുവെങ്കിൽ മാത്രമേ നീ അതിൽ യാത്ര ചെയ്യാവൂ. അഥവാ നീ കയറുന്ന ബസ്സിൽ ആരും സംസാരിക്കാതെ ശവം പോലെ ഇരിക്കുന്നു എങ്കിൽ ആ ബസ് ചെകുത്താന്മാരുടെ ബസ്സെന്ന് മനസ്സിലാക്കുക. ആ ബസ്സിൽ ഒരു കാരണവശാലും യാത്ര ചെയ്യരുത്. സമീർ ബസ്സും കാത്ത് ബസ് സ്റ്റാൻഡിൽ നിൽക്കുകയായിരുന്നു. എന്നാൽ ആ ബസ് സ്റ്റാൻഡിൽ ആരെയും കാണാനില്ല. അവൻ അവിടെ കണ്ട എൻക്വയറി കൗണ്ടറിൽ ചെന്ന് അന്വേഷിച്ചു. സർ, ഡെറാഡൂണിലേക്കുള്ള ബസ് എത്ര മണിക്ക് വരും? കുറച്ച് കഴിയുമ്പോൾ ഒരു ബസ് വരും. അതാണ് അവസാനത്തെ ബസ്. ബസ്സിന് വേണ്ടി സമീർ കാത്തു നിൽക്കവേ അവൻ അവന്റെ അമ്മാവന് ഫോൺ ചെയ്തു. അമ്മാവ, കുറച്ച് കഴിയുമ്പോൾ ഡെറാഡൂൺ ബസ് വരും. അമ്മാവൻ പേടിക്കണ്ട കേട്ടോ. ഫോണിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ അല്പം അകലെയായി ഒരു ബസ് നിൽക്കുന്നത് അവൻ കണ്ടു. എന്നാൽ ബസ് സ്റ്റാൻഡിൽ ആ ബസ് ഒഴികെ മറ്റൊരു ബസ്സും ഉണ്ടായിരുന്നില്ല. ഇതാണ് ആ ബസ് എന്ന് തോന്നുന്നു. സമീർ ബസ്സിനടുത്തേക്ക് പോയി അതിന്റെ ബോർഡ് നോക്കി. ബോർഡിൽ കാൺപൂർ ടു ഡെറാഡൂൺ എന്ന് കണ്ടു. ഇതാണ് ആ ബസ്. ബാഗുമായി ബസ്സിൽ കയറിയ സമീർ താനല്ലാതെ മറ്റാരും ബസ്സിലില്ല എന്ന് തിരിച്ചറിഞ്ഞു. ബസ്സിൽ ആരുമില്ലാത്തത് കണ്ടപ്പോൾ സമീറിന് ചെറിയൊരു ഭയവും സംശയവും തോന്നി. എന്നാലും സമീർ ബസ്സിൽ തന്നെ ഇരുന്നു. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഡ്രൈവറും കണ്ടക്ടറുമെങ്കിലും വരുമല്ലോ എന്ന് പ്രതീക്ഷിച്ച് സമീർ ബസ്സിൽ തന്നെ ഇരുന്നു. അമാവാസി നാളായതിനാൽ നല്ല ഇരുട്ടായിരുന്നു. ഒപ്പം നല്ല മഴയും. നായ് കുരയ്ക്കുന്ന ശബ്ദവും കുറുക്കൻ ഓരിയിടുന്ന ശബ്ദവും മുഴങ്ങിക്കേട്ടു. അപ്പോൾ അവൻ സമയം നോക്കിയിട്ട്, എനിക്ക് ഡെറാഡൂണിലേക്ക് പോകേണ്ട ബസ് ഇതല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. വേഗം ഈ ബസ്സിൽ നിന്നും പുറത്തിറങ്ങാം. ബാഗുമെടുത്ത് ബസ്സിൽ നിന്നും പുറത്തിറങ്ങി നിൽക്കാമെന്ന് കരുതിയിട്ട് സമീർ എണീറ്റപ്പോഴേക്കും ബസ്സിലെ കണ്ടക്ടർ വന്ന് തന്റെ സീറ്റിലിരുന്നു. കണ്ടക്ടറെ കണ്ടതും സമീർ ഇങ്ങനെ വിചാരിച്ചു, കണ്ടക്ടർ എത്തി, അപ്പോ ബസ് ഉടൻ തന്നെ എടുക്കുമായിരിക്കും. ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് സമീർ വീണ്ടും സീറ്റിലേക്ക് ഇരുന്നു. ഹലോ കണ്ടക്ടർ സർ, ബസ് എടുക്കുന്ന സമയം എപ്പോഴാണ്? കണ്ടക്ടർ മറുപടി ഒന്നും പറഞ്ഞില്ല. അതെ, ഞാൻ നിങ്ങളോടാണ് ചോദിക്കുന്നത്, ബസ് എപ്പോ എടുക്കുമെന്ന്. രണ്ടു പ്രാവശ്യം ചോദിച്ചിട്ടും കണ്ടക്ടറിൽ നിന്നും മറുപടിയൊന്നും കിട്ടിയില്ല. അപ്പോഴാണ് രാംദിൻ അമ്മാവൻ പറഞ്ഞ ചെകുത്താന്മാരുടെ ബസ്സിനെ കുറിച്ച് അവൻ, അഥവാ നീ കയറുന്ന ബസ്സിൽ ആരും സംസാരിക്കാതെ ശവം പോലെ ഇരിക്കുന്നു എങ്കിൽ ആ ബസ് ചെകുത്താന്മാരുടെ ബസ്സെന്ന് മനസ്സിലാക്കുക. ആ ബസ്സിൽ ഒരു കാരണവശാലും യാത്ര ചെയ്യരുത്. വീണ്ടും ബസ്സിൽ നിന്നും ഇറങ്ങാമെന്ന് ആലോചിച്ചപ്പോൾ തന്നെ ഡ്രൈവറും എത്തിക്കഴിഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ ബസ്സിൽ യാത്രക്കാരും നിറഞ്ഞു. ഇത് കണ്ടതും സമീർ, ആ എല്ലാരും വന്നല്ലോ, അപ്പോ ബസ് ഇപ്പൊ തന്നെ എടുക്കുമായിരിക്കും. ബസ് ഉടൻ തന്നെ പുറപ്പെട്ടു. സമീറിന് താൻ ഇരിക്കുന്നത് ഒരു ചെകുത്താന്മാരുടെ ബസ്സാണെന്ന് മനസ്സിലായില്ല. ആരും ആരോടും ഒന്നും സംസാരിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ആരും അനങ്ങുന്നു പോലുമില്ല. അല്പം കഴിഞ്ഞപ്പോഴാണ് സമീറിന്റെ ശ്രദ്ധ കണ്ടക്ടറിലേക്ക് തിരിഞ്ഞത്. ഈ കണ്ടക്ടർ എന്തുകൊണ്ടാണ് ആർക്കും ടിക്കറ്റ് കൊടുക്കാത്തത്? ചേട്ടാ, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നേ? ചേട്ടാ, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നേന്ന് ഞാൻ നിങ്ങളോടായി ചോദിക്കുന്നേ. അയാൾ ഒരു മറുപടിയും പറഞ്ഞില്ല. ഇത് വിചിത്രമാണല്ലോ. അല്ല, പറയാൻ താല്പര്യമില്ലെങ്കിൽ പറയണ്ട, ഞാൻ വേറെ ആരോടെങ്കിലും ചോദിച്ചോളാം. ആ ബ്രദർ, നിങ്ങൾ എങ്ങോട്ടാ പോകുന്നേ?
അഥവാ നീ കയറുന്ന ബസ്സിൽ ആരും സംസാരിക്കാതെ ശവം പോലെ ഇരിക്കുന്നു എങ്കിൽ ആ ബസ് ചെകുത്താന്മാരുടെ ബസ്സെന്ന് മനസ്സിലാക്കുക. ആ ബസ്സിൽ ഒരു കാരണവശാലും യാത്ര ചെയ്യരുത്. അയ്യോ, ഞാനിപ്പോ എന്ത് ചെയ്യും എന്ത് ചെയ്യും, എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. ഇതാണ് ആ പ്രേത ബസ്, ഇതെല്ലാം പ്രേതങ്ങളാണ്. അയ്യോ ദൈവമേ, എന്നെ രക്ഷിക്കണേ. ആ ആദ്യം അമ്മാവനെ വിളിക്കാം, എന്നെ ഇനി അദ്ദേഹത്തിന് മാത്രമേ സഹായിക്കാനാകൂ. സമീർ രാംദിൻ അമ്മാവന് ഫോൺ ചെയ്തു, എന്നാൽ കോൾ പോകുന്നേയില്ല. സമീർ ആകെ ഭയന്നുപോയി. പെട്ടെന്നാണ് അവൻ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വന്നത് കണ്ടത്. അമ്മാവന്റെ അടുത്ത് നിന്ന് മെസ്സേജ് വന്നു. നോക്ക് മോനെ, ഇന്ന് അമാവാസി രാത്രിയാണ്. ഇന്ന് നീ വീട്ടിൽ നിന്നും പുറപ്പെട്ടത് വളരെ വലിയ തെറ്റാണ് മോനെ. അഥവാ നീ അറിയാതെ എങ്ങാനും ചെകുത്താന്മാരുടെ ബസ്സിൽ കയറിപ്പോയാൽ നേരം പുലരുവോളം നീയും ശവം പോലെ അനങ്ങാതെ ഇരിക്കണം. നിനക്ക് ചുറ്റുമിരിക്കുന്ന എല്ലാവരും നീയും ഒരു ശവമാണെന്ന് തെറ്റിദ്ധരിക്കണം. നിന്റെ ജീവൻ രക്ഷിക്കാൻ ഈ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. അമ്മാവന്റെ മെസ്സേജ് കണ്ടതും സമീർ കുറച്ചുകൂടി ഭയന്ന് വിറച്ചു. എന്തെങ്കിലും ഒന്ന് ആലോചിക്കുന്നതിന് മുൻപ് തന്നെ അടുത്ത പ്രശ്നവും വന്നു കഴിഞ്ഞു. കാടിനുള്ളിലെ ഒരു ശ്മശാനത്തിനടുത്ത് ബസ് വന്ന് നിന്നു. അവിടെ നിന്നും ഒരു ചെകുത്താൻ ബസ്സിനുള്ളിലേക്ക് കയറി. ചെകുത്താൻ ബസ്സിലുണ്ടായിരുന്ന എല്ലാവരെയും ഉറ്റുനോക്കി. ഇവിടെ ആരെങ്കിലും ജീവനോടെ ഉണ്ടെങ്കിൽ എനിക്കവരെ വേണം, എനിക്കവരുടെ രക്തം വേണം. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ചെകുത്താൻ എല്ലാവരെയും ഒന്നുകൂടി ശ്രദ്ധിച്ചു നോക്കി. അപ്പോഴേക്കും സമീറിന് അമ്മാവൻ പറഞ്ഞത് വീണ്ടും ഓർമ്മ വന്നു. അഥവാ നീ അറിയാതെ ചെകുത്താന്മാരുടെ ബസ്സിൽ കയറിപ്പോയാൽ നീ ഒട്ടും അനങ്ങാതെ ശവം പോലെ നേരം പുലരുവോളം ബസ്സിൽ ഇരിക്കണം. നീയും ഒരു ശവമാണെന്ന് അവരെ തെറ്റിദ്ധരിപ്പിക്കണം. നീ ഒരു ശവം തന്നെയാണെന്ന് ബസ്സിലിരിക്കുന്ന മറ്റെല്ലാവരെയും നീ വിശ്വസിപ്പിച്ചേ മതിയാവും. നിന്റെ ജീവൻ രക്ഷിക്കാൻ ഈ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. തന്റെ ജീവൻ രക്ഷിക്കാനായി സമീറും ശവം പോലെ അനങ്ങാതെ ഇരുന്നു. ചെകുത്താൻ ഓരോരുത്തരെയായി നോക്കി നോക്കി സമീറിന്റെ അരികിലെത്തി. സമീറിനെയും നോക്കി. സമീറാകട്ടെ അല്പം പോലും അനങ്ങാതെ ശവം പോലെ തന്നെ ഇരുന്നു. എന്നിട്ട് സമീറിന്റെ തൊട്ടടുത്ത് മുന്നിലിരുന്ന ആളെയും ചെകുത്താൻ ഉറ്റുനോക്കി. ഈ ബസ്സിലുള്ള എല്ലാവരും പ്രേതങ്ങളാണെന്ന് തോന്നുന്നല്ലോ. ഇത്രയും പറഞ്ഞ ശേഷം ചെകുത്താൻ ബസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി. ബസ് വീണ്ടും പുറപ്പെട്ടു. അപ്പോൾ സമീർ തന്റെ മനസ്സിൽ തന്റെ ജീവൻ രക്ഷിക്കണമെങ്കിൽ ബസ്സിൽ നിന്ന് ഇറങ്ങിയേ മതിയാവൂ എന്ന് തീരുമാനിച്ചു. ഒരു അവസരം കിട്ടുമെന്ന് കരുതി സമീർ റോഡിൽ തന്നെ നോക്കിക്കൊണ്ടേയിരുന്നു. അപ്പോഴാണ് റോഡിന്റെ വളവ് സമീറിന്റെ കണ്ണിൽപ്പെട്ടത്. വളവിലെത്തുമ്പോൾ ബസ്സിന്റെ വേഗത കുറയുമെന്ന് സമീർ കരുതി. വേഗത കുറഞ്ഞതും ബസ്സിൽ നിന്ന് ചാടാമെന്ന് സമീർ തീരുമാനിച്ചു. വളവിലെത്തിയതും സമീർ തന്റെ ബാഗ് എടുത്ത് ജനാലയിലൂടെ പുറത്തേക്കിട്ടു. അതുപോലെ വളരെ വേഗം തന്നെ ബസ്സിന്റെ ഡോറ് തുറന്ന് ചാടാൻ ശ്രമിച്ചു. ചാടാൻ മുതലവേ കണ്ടക്ടർ തന്റെ കയ്യിൽ കയറി പിടിച്ചു. കണ്ടക്ടറുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ സമീർ നല്ലപോലെ ശ്രമിച്ചു. ബസ്സിലുണ്ടായിരുന്ന ചെകുത്താന്മാരെല്ലാം ചിരിക്കാൻ തുടങ്ങി. പലതരത്തിലുള്ള വിചിത്രമായ ശബ്ദങ്ങളും ഉണ്ടാക്കി. കണ്ടക്ടർ സമീറിനെ ഉള്ളിലേക്ക് വലിക്കുകയാണ്. സമീർ രക്ഷപ്പെടുന്നതിനായി ഒച്ചവയ്ക്കാൻ തുടങ്ങി. ജയ് ശ്രീറാം, ജയ് ഹനുമാൻ, ഓം നമഃ ശിവായ, ഓം നമോ നാരായണായ, ഹര ഹര മഹാദേവ. ക്ഷേത്രത്തിനടുത്തേക്ക് എത്തിയതും ചെകുത്താന്റെ ശക്തി കുറയാൻ തുടങ്ങി. ബസ്സിനുള്ളിലെ മുഴുവൻ ചെകുത്താന്മാരെയും കാണാതെയായി. ബസ്സും പെട്ടെന്ന് അപ്രത്യക്ഷമായി. സമീർ തന്റെ ജീവൻ രക്ഷിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞു. ഒരുപാട് നന്ദി ദൈവമേ, ഞാൻ എന്റെ അമ്മാവന്റെ വാക്കൊന്നും കേട്ടില്ല, അതുകൊണ്ടാണ് എനിക്കിപ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടായത്. ഇന്നു മുതൽ എന്റെ മുതിർന്നവർ എന്ത് പറഞ്ഞാലും ഞാനത് അങ്ങനെ തന്നെ അനുസരിക്കും. നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. നന്ദി, നമസ്കാരം.